നമസ്കാരം നമുക്കറിയാം നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ആയിരത്തോളം വർഷം വിദേശ ആധിപത്യത്തിൻ്റെ കീഴിലായിരുന്നു ഏതാണ്ട് എണ്ണൂറ് വർഷത്തോളം മുഗളന്മാരും അതായത് ഇസ്ലാമിക അധിനിവേശക്കാരുടെ കീഴിലായിരുന്നു പിന്നീടുള്ള ഇരുന്നൂറ് വർഷത്തോളം ബ്രിട്ടീഷുകാരായിരുന്നു നമ്മളെ ഭരിച്ചത് ആ സമയങ്ങളിലൊക്കെ നമ്മുടെ സംസ്കൃതികളെ സംസ്കാരത്തിനെയൊക്കെ തകർത്ത് തരിപ്പണമാക്കാൻ അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവർ ചെയ്തിരുന്നു എന്നിട്ടും ഇവിടെയുള്ള ജനങ്ങളെയോ സംസ്കാരത്തിനെയോ ഒന്നും പകുതി പോലും അവർക്ക് നശിപ്പിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇന്നും ഈ ഇന്ത്യയിൽ ഭൂരിപക്ഷവും ഹൈന്ദവരായിട്ട് തന്നെ ഇരിക്കുന്നത് പറഞ്ഞു വരുന്നത് അതിനെപ്പറ്റിയല്ല നമ്മളീയിടെ ഗ്യാൻ വ്യാപി എന്ന ഒരു മസ്ജിദിനെ പറ്റി കേട്ടിരുന്നു അതിനകത്ത് ശിവലിംഗം കണ്ടെത്തിയതിനെ പറ്റി അങ്ങനെ നിരവധി ക്ഷേത്രങ്ങൾ ഇതേപോലെ രൂപമാറ്റം സംഭവിച്ചു ഓരോ അധിനിവേശത്തിലും പെട്ടു രൂപമാറ്റം സംഭവിച്ചു മറ്റ് ആരാധനാലയങ്ങളെയായി മാറിയിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഗ്യാൻവാപ്യല്ല മറ്റൊരു ക്ഷേത്രം അത് ക്ഷേത്രമായിരുന്നു പിന്നീട് അത് മറ്റെന്തൊക്കെയായി എന്നാലത് വീണ്ടെടുത്തു പുനരുദ്ധാനം ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വീണ്ടും രാജ്യത്തിന് സമർപ്പിക്കുകയുണ്ടായി ആ ഒരു സംഭവത്തെ പറ്റി സോഷ്യൽ മീഡിയയിൽ സുപ്രിയ കെ പി മാറാർ എന്ന ഒരു വ്യക്തി ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് അതിങ്ങനെയാണ് അഞ്ച് വർഷം മുമ്പത്തെ ദീപാവലി ദിവസമാണ് പാവഗഡിലെ മഹാകാളിയെ തൊഴാൻ പോയത് ക്ഷേത്രം ശക്തിപീഠമാണെന്നറിയാമായിരുന്നെങ്കിലും ക്ഷേത്രത്തിൻ്റെ സ്ഥിതിയെപ്പറ്റി അന്നറിവില്ലായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം പടികൾ നടന്നു നടന്നുകയറി കോട്ടയും കമ്മട്ടവും ഒക്കെ കണ്ട് സുൽത്താൻ ഭരണാധികാരികളുടെ അധിനിവേശത്തിൽ രാജകുടുംബത്തിലെ സ്ത്രീജനങ്ങളൊന്നാകെ സതി അനുഷ്ഠിച്ച ഭാഗങ്ങളും ഇതൊക്കെ താണ്ടിയാണ് ഭഗവതിയുടെ മുന്നിലെത്തിയത് ഗുജറാത്തിലെ പഞ്ചമഹൽ ജില്ലയിൽ പാവഗഢഡ് കുന്നിൻമുകളിലാണ് ക്ഷേത്രം സതീദേവിയുടെ വലതുകാൽ വിരൽ പതിച്ചിടം എന്നാണ് ഐതിഹ്യം വിശ്വാമിത്ര മഹർഷിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്ന ക്ഷേത്രം പൃഥ്വിരാജ് ചൗഹാന്റെ പിന്തുടച്ചക്കാരായ രജപുത്രരാൽ ഭരിക്കപ്പെടുകയും തുടർന്ന് ഡൽഹി സുൽത്താൻമാരാൽ ആക്രമിച്ച് കീഴടക്കപ്പെടുകയും അതിൻ്റെ അവശേഷിപ്പുകൾ ഇന്നും അവിടെ നിലനിൽക്കുകയും കൂടാതെ ജൈന തീർത്ഥാംഗന്മാരുടെ ഒരുപിടി ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുകയും ഇതൊക്കെ കൊണ്ട് യുനെസ്കോ ചെമ്പാനർ പാവകടിനെ ഒരു ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിക്കുകയും ചെയ്തു മഹാകാളിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഭാഗത്ത് ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ശ്രീകോവിലിന് വശത്തുകൂടെ കുറെ പേർ ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയിലേക്ക് കെട്ടിയിട്ട പടികൾ കയറിപ്പോകുന്നത് കണ്ടാണ് പുറകെ കയറിപ്പോയത് കയറി ചെന്നത് ഒരു ദർഗയിലേക്കായിരുന്നു ഭഗവതിയുടെ പ്രതിഷ്ഠയ്ക്ക് നേരെ ഭാഗത്ത് ഒരു മൂടിയിട്ട ശവകുടീരത്തിൻ്റെ വശത്ത് ഇരുന്നും നിന്നും തൊട്ടുവണങ്ങിയും ചുംബിച്ചും ചിലരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു വലിയ പച്ച പച്ചക്കൊടികൾ അവിടെവിടെയായി കൊത്തി നിർത്തിയിരുന്നു ചിലരത് കൈകളിലേന്തിയാണ് പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുള്ളത് ഖബറിൻ്റെ ഒരു വശത്ത് ഒരാളിരുന്ന് ഉറുക്ക് നൂല് തുടങ്ങിയവ മന്ത്രിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്രതീക്ഷിതമായ കാഴ്ച കണ്ട് അവിടെ തൊഴണോ വേണ്ടയോ എന്ന ചിന്തയിൽ നിന്നപ്പോൾ തിരിച്ചിറങ്ങാം എന്ന് ഭർത്താവ് പറഞ്ഞത് കേട്ട് ആകെ കൂടി ഒന്ന് നോക്കി തിരിച്ചിറങ്ങിപ്പോന്നു താഴെ അമ്പലത്തിൽ കയറി പടിക്കെട്ടിലിരിക്കെ അടുത്തിരുന്ന ചിലരോട് ചോദിച്ചപ്പോൾ അതേതോ ഒരു മുസ്ലിം ഫക്കീറിൻ്റെ ഖബറിടമാണെന്നും മുസ്ലിങ്ങൾ അവിടെ പ്രാർത്ഥന നടത്തുന്നുണ്ടെന്നും പറഞ്ഞു തൊഴിലിറങ്ങി തിരിച്ചു വന്ന് നെറ്റിയിൽ പരതിയപ്പോഴാണ് സുൽത്താൻ ഭരണത്തിൽ മുഹമ്മദ് ഷാ ഒന്നാമൻ്റെ അധിനിവേശ കാലത്ത് തകർക്കപ്പെട്ട ക്ഷേത്രമാണെന്നും ക്ഷേത്രത്തിൻ്റെ ശിഖരയ്ക്ക് അതായത് മകുടം പകരം മേൽത്തട്ടിൽ ഹസ്രത്ത് സദൻ ഷായുടെ ദർഗ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതായും കണ്ടത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ സുൽത്താൻ മഹ്മൂദ് ബെഗഡ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഷാ ഒന്നാമൻ രജപുത്രരെ പരാജയപ്പെടുത്തി പാവഗഡ് ചമ്പാനർ കീഴടക്കി അവിടെ തൻ്റെ തലസ്ഥാനം സ്ഥാപിക്കുകയും ക്ഷേത്രത്തിൻ്റെ ശിഖരം നശിപ്പിക്കുകയും അതിന്മേൽ പിന്നീട് ദർഗ സ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം ക്ഷേത്രം ആക്രമിക്കാനായി മുഹമ്മദ് ഷാ വരുന്നതറിഞ്ഞ് ഭക്തനും ക്ഷേത്ര പരികർമ്മിയുമായ സഹദേവ് ജോഷി എന്ന ബ്രാഹ്മണൻ വിഗ്രഹവുമായി രക്ഷപ്പെടാൻ തീരുമാനിക്കുകയും എടുത്തുമാറ്റാനായി വിഗ്രഹത്തെ സ്പർശിച്ച മാത്രയിൽ അത് ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോയതായും പറയപ്പെടുന്നു ഇതേ സഹദേവ് ജോഷി പിന്നീട് മുഹമ്മദ് ഷായുടെ സദസ്സിലെ അംഗമാകുകയും സുൽത്താൻ്റെ സമ്മർദ്ദത്താൽ ഇസ്ലാം മതം സ്വീകരിച്ച് ഹസ്രത് സദൻ ഷാ പീർ എന്ന പേരിൽ പിന്നീട് അറിയപ്പെടുകയും ചെയ്തു വിഗ്രഹം അന്തർദാനം ചെയ്ത വിവരമറിഞ്ഞ സുൽത്താൻ ക്ഷേത്രം ഭാഗികമായി മാത്രം തകർത്തുപേക്ഷിക്കുകയും പിന്നീട് അതിന്മേൽ സദൻ ഷാപീറിൻ്റെ ദർഗ സ്ഥാപിക്കുകയും ചെയ്തതായി പറയപ്പെടുന്നു അധിനിവേശങ്ങളുടെ ബാക്കി പത്രങ്ങൾ എക്കാലത്തും ഭാരതത്തിന് സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ മികച്ച ഉദാഹരണങ്ങൾ കൂടിയാണല്ലോ ആ നിലയ്ക്ക് അന്നു മുതൽ പാവഗഡ് കുന്നിൻ മുകളിലെ ശക്തിപീഠവും അത്തരത്തിലൊന്നായി നിവൃത്തി ബാക്കിപത്രം അന്ന് തകർക്കപ്പെട്ട ക്ഷേത്രമകുടവും അതിന്മേലെ ഭഗവത് ധജവും അഞ്ഞൂറ് വർഷങ്ങൾക്കിപ്പുറം ഈ മാസം പതിനെട്ടിന് നരേന്ദ്രമോദിയാൽ പുനഃസ്ഥാപിക്കപ്പെട്ടു നൂറ്റാണ്ടുകളുടെ ഇസ്ലാമിക ഭരണത്തിൽ ആസേദ് ഹിമാചലം സനാതനധർമ്മത്തിൻ്റെ ആയിരക്കണക്കിന് പുണ്യസ്ഥലികളും സുവർണ നി നിർമ്മിതികളും മലിനമാക്കപ്പെടുകയും തച്ചുടക്കുകയും ചെയ്യപ്പെട്ടപ്പോൾ നൂറുകണക്കിന് ക്ഷേത്രങ്ങളും ധർമ്മശാലകളും തീർത്ഥസ്ഥാനങ്ങളും പുനർനിർമ്മിച്ചും വീണ്ടെടുത്തുമാണ് റാണി അഖല്യാബായ് ഹോൽക്കർ തൻ്റെ ജന്മദൗത്യം പൂർത്തിയാക്കിയത് അഖല്യാബായ്ക്കു ശേഷം രണ്ടര നൂറ്റാണ്ടുകൾക്കിപ്പുറം വീണ്ടും ആ നിയോഗമേൽക്കാൻ ഭാഗ്യം സിദ്ധിച്ചത് നരേന്ദ്ര ദാമോദർദാസ് മോദിക്കാണ് അഹല്യബായിക്ക് പൂർത്തീകരിക്കാനാകാതെ പോയ അയോധ്യയിലെ രാമക്ഷേത്രം ഉൾപ്പെടെ ചെറുതും വലുതുമായ ഭാരതത്തിൻ്റെ എണ്ണം പറഞ്ഞ തീർത്ഥസ്ഥാനങ്ങൾ ഇതാ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ നഷ്ടപ്രതാപവും വീണ്ടെടുക്കുമ്പോൾ കല്ലിമ്മയെ കല്ല് ശേഷിക്കാതെ തകർത്തു വാരിയ ഭാരതത്തിൻ്റെ അസ്ഥി വെറും മാനബിന്ദുക്കളായിരുന്നില്ലെന്നും നിത്യ ചൈതന്യ സ്ഥലികളായി സ്പന്ദിക്കുന്ന അവയുടെ രക്ഷയ്ക്കായി വീണ്ടും വീണ്ടും ഈ മണ്ണിൽ നിയോഗങ്ങൾ ഏറ്റുവാങ്ങി ഉണ്ടാകും എന്നത് തകർക്കാൻ വെമ്പി നിൽക്കുന്നവർക്കൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇതാണ് അവരുടെ പോസ്റ്റ് എന്തായാലും ആ പോസ്റ്റിലെ വരികളും അതിൻ്റെ വാചകങ്ങളുമൊക്കെ അറ്റുഗ്രനായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു വെബ് ഡെസ്ക് തത്ത്വമൈന്യൂസ്